സ്വാഗതം. തൃശൂർ ജില്ലയിലെ ചാമക്കാലയിൽ 4 വയസ്സുകാരി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി. അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം കുട്ടിയെ പീഡിപ്പിച്ച സിദ്ധൻ എന്ന യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആ ചാമക്കാല ചാമക്കാല പറഞ്ഞിട്ടാ അവിടുന്ന് ആ പ്രാന്തത്തിൽ നിന്ന് പൈസ മേടിച്ചോട്ടാ. എന്താടാ ചക്കെ ആരി, നീ എന്താടാ ഇതിത്രൊക്കെ പറയാൻ എന്ത് കാര്യമുണ്ടോടാ? നീ ഇത്ര അപമര്യാദ ചെയ്ത് സംസാരിക്കാനായിട്ട്, ഇത്രയധികം സാഹോദര്യം ഇല്ലാണ്ട് സംസാരിക്കാനായിട്ട്. ഒന്ന് പരിശോധിച്ചാലോ? പകലിങ്ങനെ നടന്നിട്ട് രാത്രി കക്കാൻ ഒറ്റെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റി. നോക്കട്ടാ, വല്ല പാമ്പ് ഉണ്ടാവൂട്ടാ. നല്ല വിവരമുള്ള പ്രാന്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഇവരിത് വായിച്ച് വിവരമില്ലാണ്ടായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചായ എടുത്തോടാ, വെള്ളം കുറവില്ല. സഖാവ് ദുബായിനെ പറ്റി ഞാനിന്ന് രാവിലെ എത്തി. സഖാവ് ഇവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞില്ലേ? പിന്നെ അറിയാതിരിക്കോ? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ റൂമിലെത്തുമ്പോൾ എല്ലാ ചാനലിലെ FIR ക്രൈം ഫയലും അതുപോലുള്ള ന്യൂസുകളാണ്. ഇതെല്ലാം കേട്ട് ആകെ സമാധാനം പോയിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഈ വാർത്ത. ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ ഇതുപോലുള്ള പീഡനകഥകൾ ധാരാളം കേട്ടു. ഇതിപ്പോൾ 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ, അതും നമ്മുടെ നാട്ടിൽ. ഇവനൊക്കെ വെടിവെച്ച് കൊല്ലണം തെണ്ടികള്.
ഇവനെയൊക്കെ ഒറ്റപ്പെടുത്തി കളയണം, അല്ലെങ്കിൽ നാട് കടത്തണം. എന്തൊരാവേശം കേട്ടോ സഖാവേ. ജൂമാരൊക്കെ അവൻ്റെ കൂട്ടുകാർ. അവൻ മേടിക്കുന്ന കള്ളും കുടിച്ച് അവൻ ഓശാന പാടുന്നവരാ. അത് പണ്ട്, ഇനി അതിന് ഞങ്ങളെ കിട്ടൂല. ഇവൻ്റെ ഒക്കെ കയ്യും കാലും തല്ലിക്കണ്ടിച്ച് ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ഒന്ന് പോടെ ചിലക്കാണ്ട്. ഇവരെ പോലത്തെ സഖാക്കൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞത് നടന്നേനെ. പക്ഷേ ഇവിടുത്തെ സഖാക്കളൊക്കെ അവരവരുടെ ഉപജീവിതം തേടി ഗൾഫിലേക്ക് പോയി. അതുകൊണ്ടാടാ നിന്നെ പോലുള്ളവർ സദാചാര പോലീസ് ചമഞ്ഞ് നടക്കുന്നത്. ആര് പോയാലും കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പോരാളിയെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവും വാസു. കാരണം ഇത് കേരളമാണ്. പിന്നെ ഈ ഗൾഫുകാരുള്ളതുകൊണ്ടാണ് ഈ കാണുന്ന പുരോഗതി നമുക്കുണ്ടായത്. അത് ഓർമ്മ വേണം. വാസു, ഇതേതാ ഈ പുതിയൊരു കട? കാലം മാറുമ്പോൾ നമ്മൾ മാറേണ്ട സഖാവേ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ രാവിലെ തന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കൂല. അവർ വല്ല സെവനപ്പോ സ്പ്രിൻ്റോ ഒക്കെ കുടിക്കുള്ളൂ. വാസു, ഇവൻ എന്തിനാ ഈ ബീഡിയൊക്കെ അഴിച്ചു നോക്കുന്നത്? അവനത് അഴിച്ചു നോക്കുന്നതല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ബീഡിയിലെ സുഖം വേണ്ട. അത് തെറുക്കാനുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ട്. കാലി ബീഡി കൊടുത്താലും നമുക്ക് ബീഡിയുടെ പൈസ കിട്ടും. സുഖ കമ്പനിക്ക് തിരിച്ചു കൊടുത്താൽ അതിൽ പൈസയും കിട്ടും. ജീവിക്കണ്ട സഖാവേ. വെറുതെ അല്ലടാ ഈ നാട് നന്നാവാത്തത്. സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുക്കട്ടെ സിദ്ധ. ആ ഒരെണ്ണോടുക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് സിദ്ധ വിശേഷങ്ങള്? നീയൊന്ന് കളറ് വെച്ചിട്ടുണ്ടല്ലോടാ. നീ ഇല്ലാത്ത കാരണം ഇവിടെ ഒരു സുഖമുണ്ടായിരുന്നില്ലടാ. എന്റെ മക്കളെ, എന്താടാ ഇവനെ കണ്ടു പോലും മുട്ടാൽ ഉറച്ചു? നിന്നെപ്പോഴുള്ള നാട്ടുകാരുള്ളത് കൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ വളരുന്നത്. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു കുഞ്ഞിനെ ഇവൻ. എന്റെ ഉമ്മാക്കിയൊന്നും ജൂലൂക്കാരൻ്റെ അടുത്ത് വേണ്ട. അതിനും വേണ്ടി നീ വളർന്നിട്ടില്ല. പൊന്നു സഖാവേ, വിട്ടേക്ക്. നീയൊക്കെയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. അയാളോട് പോകാൻ പറയടാ. ഒരു സഖാവ് അളിയ, നീ ഇരിക്കടാ. സഖാവേ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഇനി ഈ നശിച്ച നാട്ടിൽ ഞങ്ങൾ നിൽക്കണില്ല സഖാവ്. സഖാക്കളില്ലെങ്കിൽ ഈ നാട് ഇനി നശിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അവകാശം കിട്ടിയ 5 സെന്റ് സ്ഥലം നാട്ടിലുണ്ട്. ഇനിയുള്ള കാലം അവിടെ താമസിക്കണം. എന്റെ മോളെ ജീവൻ തിരിച്ചു കിട്ടിയെന്നേ ഉള്ളൂ. ഇപ്പോഴും
അവിടെയാകുമ്പോൾ അവൾക്കെല്ലാം മറക്കാൻ എളുപ്പമായിരിക്കും. ഡോക്ടറും അതാ പറഞ്ഞത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത്. സമാധാനിക്കുകയാണ്, എല്ലാം ശരിയാണ്. തല്ലാനാണെങ്കിൽ തല്ലി ഒതുക്കാൻ ഞാൻ തയ്യാറാണ്ട. എന്തിനും മടിക്കാത്ത നിന്റെ റേപ്പ് കഥ ഒന്ന് പറയടാ, എന്തൊക്കെ ചെയ്തടാ നീ? അവനൊന്നും പറയണ്ട, എല്ലാം നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ, കൊഴുപ്പിച്ച് ടിവിയിലും കണ്ടു. ഇനി നിന്റെ അടുത്ത പരിപാടി പറ അത് കേൾക്കട്ടെ. അതിങ്ങനെ പറ്റുമ്പുറത്ത് പറയാനുള്ളതല്ലടാ, സമയം ഒത്തുകിട്ടിയാ ഞാൻ ഇനിയും കാണിക്കും.
നിങ്ങൾ കണ്ടാ മതി. നിങ്ങ പോയിക്കോ, ഞാൻ പിന്നെ വരാം. ഇവിടെ എപ്പോഴും കുടിയന്മാരുടെ ശല്യം സാറേ, അവന്മാര് മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. യെസ്, എവിടെയാ? ഇവിടെ തന്നെയാണോ കിടന്നിരുന്നത്? ഇവിടെ തന്നെയാണ് സാർ. ഇവിടെക്കാരും കടത്തി വിട്ടിട്ടില്ലല്ലോ? ആ ഇല്ല സാർ. ഇവിടെ ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു സാർ. നാടൻ പോപ്പ് കുട്ടിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. എന്താ ഹോസ്പിറ്റൽ മെസ്സേജ്? അവന്റെ ജനനേന്ദ്രിയൻ ചിതറിപ്പോയി സാർ. അവനാരും പണികുർത്താണ് സാറേ. സംശയമില്ല, അവന് അർഹിക്കുന്ന ശിക്ഷയാണ്. എന്തായാലും ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ സ്ഫോടനമുണ്ടായി, FIR അങ്ങനെ എഴുതിയാൽ മതി. അവൻ ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നാലും അകത്ത് തന്നെ കിടക്കാനുള്ള സകല വകുപ്പും ചേർത്ത് ഇന്ന് തന്നെ FIR എന്റെ ടേബിളിലെത്തണം. ഓക്കെ? സ്വാഗതം. പ്രധാന വാർത്തകൾ.
ആലുവയിൽ എടയാറിൽ ആറുമാസം മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച അയൽവാസി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജയ ജയ ഭാരത നാടേ, ജയ ജയ ഭാസുര നാടേ, ഉണരുക ഉണരുക നാടേ, ഉയരുക ഭാരത നാടേ, ഉണരുക ഉണരുക നാടേ, ഉയരുക ഭാരത നാടേ. മർത്യജനങ്ങൾ പണികളെടുത്ത് നഗരമുയർത്തട്ട്, മർത്യന്മാരുടെ പട്ടിണി തീർക്കാൻ കൈകൾ മുതിരട്ട്, മർത്യന്മാരുടെ കൃത്തുകളിൽ നവ ശക്തികൾ ഉണരട്ടെ.